ചെറുപ്പത്തിൽ ഒരുപാട് തവണ സൺ ടി വിയിലും സൂര്യ ടി വിയിലെല്ലാം കണ്ടതുകൊണ്ട് ഐ എം ഷുവർ യു ഗൈസ് മൈറ്റ് ബി എ ഫാൻ ഓഫ് ഗില്ലി. ഇങ്ങനെയുള്ള ഗില്ലി എന്ന ഈ ഒരു ചിത്രം എങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ വേർഷനായ ഒക്കടുവിനേക്കാൾ ബെറ്റർ ആയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വിതൗട്ട് ഫെർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒക്കടുവിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രൊട്ടഗോണിസ്റ്റ് അല്പം വീക്കായ പോലെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കഥ ആഗ്രഹിക്കുന്ന പോലെ ഒരു നായകൻ അല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ മഹേഷ് ബാബു അജയായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ടോട്ടലി ഒരു ബേബി ഫേസ് ഹീറോ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ കഥയ്ക്ക് വേണ്ട ഇമ്പാക്ട് മഹേഷ് ബാബുവിൽ നിന്നും കിട്ടുന്നില്ല. പക്ഷേ വിജയുടെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് അതങ്ങനെ ആയിരുന്നില്ല. ആ കഥയ്ക്ക് വേണ്ട, ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഗില്ലിയിലെ ക്യാരക്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അജയുടെ കാര്യം എടുത്തു പറയുമ്പോൾ ഒരു സിംപ്ലിസ്റ്റിക് രീതിയിലാണ് ആ ക്യാരക്ടറിനെ ഒക്കടുവിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അധികം മാസ് അപ്പീലൊന്നുമില്ല. ചില സീനുകളിൽ മഹേഷ് ബാബുവിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം അടിപൊളിയാണ്, പക്ഷേ അത് എപ്പോഴും കിട്ടത്തില്ല. എന്നാൽ ശരവണവേലു എന്ന ഗില്ലിയിലെ കഥാപാത്രത്തിന് ഒരു സ്റ്റൈലുണ്ട്. വിജയ ആയതുകൊണ്ട് തന്നെ അത്തരം സ്റ്റൈലുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തുപ്പാണ്ടി അടിച്ചിട്ട് ധനലക്ഷ്മി രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ഇമ്പാക്ട് വരുന്നുണ്ട്. അത് ശരവണവേലു എന്ന ആ ഒരു ക്യാരക്ടറിനെ സെറ്റ് ചെയ്യുന്ന രീതികൾ അത്രയും നന്നായി വരുന്നത് ഇതുകൊണ്ടാണ്. പ്രൊട്ടഗോണിസ്റ്റിൽ അത്ര പവർ തോന്നിക്കാത്ത കാരണമാണ് അജയ് ഓബിൾ റെഡിയെ അടിച്ചിട്ട് കർണൂലിൽ നിന്നും സ്വപ്നയെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഒരു മാസ് എഫക്ട് കിട്ടാത്തത്. പോക്കിരിയുടെ കാര്യം പറയുമ്പോൾ പ്രഭുദേവ ചുമ്മാ സീൻ ടു സീൻ അതേപടി ചെയ്യുക എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് എടുത്ത് പറയാനായി സിഗ്നേച്ചർ രീതിയിൽ പറയാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എക്സെപ്റ്റ് ഫോർ ദാറ്റ് വടിവേലു പാർട്ട്. അതുകൊണ്ട് തന്നെ പൂരി ജഗന്നാഥ് ചെയ്ത പോക്കിരിയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ചുമ്മാ മഹേഷ് ബാബു ചെയ്ത അതേ മാനറിസം ആൻഡ് എക്സ്പ്രഷൻ വിജയെ കൊണ്ട് അതേപടി കോപ്പി ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. വിജയുടെ രീതിയിലുള്ള ഒരു സ്റ്റൈൽ അതിലുണ്ടായിരുന്നില്ല. പക്ഷേ ഗില്ലി അങ്ങനെയല്ല. ഒക്കടു കണ്ടപ്പോൾ എന്തൊക്കെയോ കുറവുകൾ ഈ സിനിമയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കി ആ കുറവുകൾ നികത്തി ഡിസൈൻ ചെയ്ത റീമേക്കാണ് ഗില്ലി. ഒക്കടുവിനെ വെച്ച് നോക്കുമ്പോൾ ഗില്ലിയിൽ അതിലില്ലാത്ത അഡീഷണൽ സീനുകളൊക്കെയുണ്ട്. അതുപോലെ തന്നെ ഒക്കടുവിലെ പല സീനുകളും ഗില്ലിയിൽ കൊണ്ടുവന്നിട്ടുമില്ല. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീനുകൾ വരെ ഗില്ലിയിൽ ഭയങ്കര രസമായിരുന്നു. അറ്റ് സം പോയിന്റ് മുത്തുപാണ്ടി ചോദിക്കുന്നുണ്ട്, അവൻ പാക്രത്തേക്ക് എപ്പിടി ഇരുന്നാ, അതിന് നെറുപ്പ് മാറിയിരുന്നോ സാർ, എന്നിങ്ങനെയുള്ള അന്യായ സീക്വൻസുകൾ ഗില്ലിയിലുണ്ട് വിച്ച് ഇസ് മിസ്സിംഗ് ഇൻ ഒക്കടു. ധരണി എന്ന ആ ഒരു ഡയറക്ടറുടെ ക്രാഫ്റ്റ് തന്നെയാണ് ഗില്ലി ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയി വരാനുള്ള പ്രധാന കാരണം. ഗില്ലിയിൽ വിജയ് മോർണിംഗിൽ ജോഗിങ്ങിന് പോകുമ്പോൾ ആഞ്ച് കുഞ്ച് സന്തന പൊട്ടാഞ്ച് എന്നൊക്കെ പറഞ്ഞ മറ്റേ തീം സോങ്ങിൽ വരുന്ന സമയത്ത് കാണാൻ തന്നെ ഭയങ്കര ത്രില്ലാണ്. പിന്നെ ആ ഒരു കബഡി ടീമും അവരുടെ റൈവലറിയും എല്ലാം തന്നെ അടിപൊളിയാണ്. ഒക്കടുവിൽ പ്ലെയിനായി ഒരു മാസം തോന്നിക്കാത്ത ഇൻട്രോ സീൻ, എസ്പെഷ്യലി ഗില്ലിയിൽ ഈ ഗ്യാങ്ങുകൾ തമ്മിലുള്ള റൈവലറി കാണിക്കുമ്പോൾ ഒരു പഞ്ച് കിട്ടുന്നുണ്ട്. ഒക്കടുവിൽ അത് തീരെ കണക്ടിംഗ് അല്ല. അത് മാത്രമല്ല അജയുടെ ഫ്രണ്ട്സ് അതായത് ആ ഒരു കബഡി മെയ്റ്റ്സിനെ ഒന്നും അത്ര കണക്ടിംഗ് ആയി അവതരിപ്പിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ നന്നായി ഗില്ലി എന്ന സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. കെട കുമാർ, ഡുമിൽ കുപ്പം, വവ്വല്, ആദിവാസി, ഒട്ടേറിനറി എന്നൊക്കെ കൂടിയിട്ടുള്ള ഈ വെയിലുവിന്റെ ഗ്യാങ് അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്ലസ്സിന് ഓഡിയൻസിന്റെ ഇടയിലും ഈ നാട്ടിലും ഗില്ലി ടീം എങ്ങനെയാണ് കാണിക്കുന്നതെന്നും ലൈറ്റ് ഹൗസിലെ സെക്യൂരിറ്റിക്കാരൻ വരെ ഫുൾ ടൈം തണ്ടിയാണെങ്കിൽ പോലും വേലുവിന്റെ കബഡി കളി എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ശരവണ വേൽ എന്ന ഒരു കബഡി പ്ലെയറിന് കിട്ടുന്ന ഒരു പുഷ് ഉണ്ട്, അത് ഭയങ്കരമാണ്. അങ്ങനെ ഓഡിയൻസിന്റെ ഇടയിൽ ഗില്ലി ടീം എന്താണ് എന്നൊക്കെ കാണിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ഒക്കടുവിലില്ല. ഒക്കടുവിൽ നോക്കുകയാണെങ്കിൽ അജയുടെ കബഡി ഗെയിം സപ്പോർട്ട് ചെയ്യുന്ന അമ്മ, അച്ഛൻ, അനിയത്തി, അതുകൊണ്ടൊരു സിമ്പിൾ ഫാമിലി പോലെ തോന്നും. പക്ഷെ അവിടെയും സ്കോർ ചെയ്യുന്നത് ഗില്ലി തന്നെയാണ്. അച്ഛന് കബഡി കളിക്കുന്നത് ഇഷ്ടമല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ വീടിന്റെ മുകളിലൂടെ എസ്കേപ്പ് അടിച്ച് കബഡി കളിക്കാൻ പോകുന്ന നമ്മുടെ വേലു, കുറച്ച് ദൈവഭക്തിയും എന്നാൽ അതിനനുസരിച്ച് തന്നെ കുറച്ച് സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള അമ്മ, വേലുവിനെ എപ്പോൾ നോക്കിയാലും സംശയിക്കുന്ന അവൻ്റെ അനിയത്തി, ഇതുകൊണ്ടൊക്കെ തന്നെ ആ ഫാമിലിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ കാര്യങ്ങളുണ്ട്. സപ്ലി പോയി എഴുതിയെടുക്കാൻ പറയുമ്പോൾ, കബഡി കളിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ, റൂമിലേക്ക് ആരെല്ലാം കയറി വരുമ്പോൾ വേലു അവിടെ പഠിക്കുന്ന പോലെ നടിക്കുന്നുണ്ടാവും. ഇതുകൊണ്ടൊക്കെ വരുന്ന കോമഡി തന്നെ ഭയങ്കര രസമാണ്. അച്ഛനുമായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകൾ വെച്ച് കോമഡി ജനറേറ്റ് ചെയ്യുന്നത് ഗില്ലിയിലെ ഒരു മേജർ പ്ലസ് ആണ്. ആൻഡ് കോമഡിയുടെ കാര്യത്തിലും വിജയ് തകർത്തൊരു ഫിലിം തന്നെയാണ് ഗില്ലി. മുത്തുപ്പാണ്ടി അടിച്ചിട്ട് മധുരയിൽ നിന്നും ധനലക്ഷ്മിയെ കടത്തിക്കൊണ്ടുവരുമ്പോൾ അർജുനൊരു വില്ല് എന്ന് പറഞ്ഞ ഒരു പാട്ട് വരും. ഷിൻ്റെ പൊന്നെ, അതൊരു അസാധാരണ പ്ലേസിംഗ് ആണ്. ആൻഡ് ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ്, ഇഫ് ഗില്ലി ഈസ് എ ഹ്യൂമൻ ബോഡി, ദെൻ അതിൻ്റെ ഹാർട്ടാണ് അർജുനൊരു വില്ല് എന്ന ഈ സോങ്. കാരണം അതുവരെ കബഡിയും അതുമായുള്ള ചില അടിപിടിയായുള്ള ഒരു ക്യാരക്ടർ മാത്രമായി ശരവണ വെയിലും ഉണ്ടാവുമ്പോൾ മുത്തുപ്പാണ്ടി തല്ലിയിട്ട് വന്ന് ഈ സോങ് കൂടി ആവുമ്പോൾ ഒടുക്കത്തെ അഡ്രിനാലിൻ റഷാണ്. ഈ സോങ്ങോട് തന്നെ ശരവണ വെയിലുവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത്രയും പവർ ഇല്ല മണി ശർമ്മ ഒക്കടുവിൽ കൊടുത്ത സോങ്ങിന്. പിന്നെ ഗില്ലി തീം, അത് വിദ്യാസാഗർ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തീമാണ്. ഈ സ്കോർ ആവശ്യമായ സീനുകളിൽ ആഞ്ച് കോഞ്ച് എന്ന് പ്ലേസ് ചെയ്ത് വെക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഇങ്ങനത്തെ ഒരു തീമോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഒക്കടുവിൽ അജയിക്കില്ല. മണി ശർമ്മയുടെ മ്യൂസിക് സ്കോറിലാണ് ഒക്കടു ഒന്ന് നൈസ് ആകുന്നത്, അതിൻ്റെ സോങ്സും കുഴപ്പമില്ല. പക്ഷേ ഗില്ലിയിൽ വിദ്യാസാഗർ ഒരു മ്യൂസിക്കൽ ബീസ്റ്റാണ്. അദ്ദേഹം കാരണം ഈ സിനിമയ്ക്ക് കിട്ടുന്ന USP ഉണ്ടല്ലോ മാരകമാണ്.
ഒറിജിനലിൻ്റെ കാര്യത്തിലും റീമേക്ക് ആണെങ്കിലും വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത് പ്രകാശ് രാജ് തന്നെയാണ്. പക്ഷേ രണ്ട് വില്ലനും ഒന്നല്ല, വ്യത്യാസമുണ്ട്. ഓബിൾ റെഡ്ഡി ഒരു ഫാക്ഷനിസ്റ്റ് ലീഡറായ ആളുകളെ കൊന്നൊടുക്കി ക്രൂരത മാത്രം കാണിക്കുന്ന വില്ലനാണ്. നമ്മുടെ മുത്തുപ്പാണ്ടിയെ പോലെ ആ ഒരു കോമഡി ഷെയ്ഡ്സ് ഇവിടെ ഇല്ല. പിന്നെ ചില ഓവറായ സീക്വൻസുകളുണ്ട്. ഇപ്പം ചളിയിൽ വീണിട്ട് സ്വപ്നയെ കണ്ട് കിട്ടുന്നത് വരെ ഞാൻ കുളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് ഭയങ്കര കുറച്ച് ഓവറായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വെൽ, ഇതൊരു നോർമൽ തെലുങ്ക് വില്ലനാണ്. ബട്ട് ഔ മാൻ മുത്തുപ്പാണ്ടി ഈസ് ഓൺ ആൻ അനദർ ലീഗ്. വില്ലത്തരം ഉണ്ടെങ്കിലും ആ ഒരു കോമിക് ഷെയ്ഡ്സ് ഒക്കെ ഉള്ളൊരു വില്ലനാണത്. ഹായ് ചെളോ എന്ന് പറയുമ്പോൾ വരെ ആ ക്യാരറ്റിന് നിന്ന് കിട്ടുന്ന ഒരു ഫീല് ഒരു സംഭവം തന്നെയാണ്. റൊമാൻറ്റിക് ആവാൻ നോക്കുമ്പോൾ അത് കോമഡിയായി കാണിക്കുന്നതൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരും പാണ്ഡിപ്പടയിലെ പാണ്ഡിതുറ എന്ന ക്യാരക്ടർ. ഡേയ് വരണടാ, റൊമാൻറ്റിക് വരണടാ. ധനലക്ഷ്മി കാണാതാവുമ്പോൾ മുത്തുപ്പാണ്ടിയിൽ വരുന്ന ഒരു ടെൻഷനും അത് കാരണം വരുന്ന അദ്ദേഹത്തിൻ്റെ ചില മാനറസും ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ്. എന്നാൽ ഇതൊന്നും ഓബിൾ റെഡിയിൽ കിട്ടിയില്ല. മഹേഷിന്റെ പോക്കിരിയ വെല്ലൻ വിജയുടെ പോക്കിരിക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഗില്ലി ഒക്കടുവിനേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആയി റീമേക്ക് ആണ്. എൻഡ് ഓഫ് ദി ഡേ ശിവാജിയുടെ ബോസ് മാതിരി ധരണി ദ മാസ് ആണ് ഗില്ലിയിൽ വരുന്നത്. മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം. ബൈ ഗൈസ്.